മോന്റെ പേരെന്താ? എന്റെ പേര് ദ്യാന്തി കൃഷ്ണ. ഏത് സ്കൂള്? വെളിയമ്പ്ര എൽ പി സ്കൂൾ. വെളിയമ്പ്ര. ഇത് എന്തൊക്കെയാണ് ഇവിടെ ഒരുക്കി വെച്ചിട്ടുള്ളത്? തൈകൾ. ഫാത്തിമ. എന്തൊക്കെ ഐറ്റങ്ങളാ ഉള്ളത്? വിത്തുകൾ പലതരം. പലതരം വിത്തുകൾ. തൈകൾ അല്ലേ? ഏകബീജം, ദ്വിബീജം. അങ്ങനെ. ഓക്കെ ഓക്കെ. ഏത് സ്കൂള്? ഇടവേലി സ്കൂള്. ഇടവേലി സ്കൂള്. ഇത് ഏതൊക്കെ ഐറ്റങ്ങളാ ഉള്ളത്? ഇത് വെണ്ട, ഇത് പാവൽ, ഇത് പടവല, ഇത് ചോളം, ഇത് പയറ്, ഇത് കവുങ്ങ്, ഇത് അത് ചേറുപയറ്, ലാസ്റ്റത്തെ കടല. എത്ര ഐറ്റങ്ങളാണ് ഇവിടെ മക്കൾ ഒരുക്കിയിട്ടുള്ളത്? എട്ട്. എട്ട്. എങ്ങനെ, അടിപൊളിയാണ്? ഇത് സ്കൂളിൽ നിന്ന് തന്നെ നിങ്ങൾ തന്നെ ചെയ്തതാണ്? ആ, നമ്മൾ തന്നെ ചെയ്തതാണ്. ആരൊക്കെ സപ്പോർട്ട് ചെയ്തേ? നമ്മളെ ടീച്ചർമാരും നമ്മളെല്ലാം. ടീച്ചർമാരുടെ പേര്? ശശികല ടീച്ചർ. മോന്റെ പേര്? അൽഡോൺ. അടിപൊളിയാണ് ഇവിടെ വന്നിട്ട്. ഉഷാറ്. മനുഷ്യൻ്റെ അശാസ്ത്രീയമായ ഇടപെടലുകൾ, അതേപോലെ തന്നെ പ്രകൃതി പ്രതികരിക്കുന്നു, ഉരുൾപൊട്ടലിൻ്റെ വിവിധ ദൃശ്യങ്ങൾ, അങ്ങനെ മനോഹരമായിട്ടുള്ള നമ്മുടെ ഇപ്പോൾ സമകാലിക ജീവിതത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന വിഷയങ്ങളാണ് ഇപ്പോൾ ഇവിടെ കുട്ടികൾ അവതരിപ്പിച്ചിട്ടുള്ളത്. ഇതെന്താണ് നമുക്ക് ഇവരോട് തന്നെ ചോദിച്ചു നോക്കാം. എന്താ മോൻ്റെ പേര്? ആൽഫ്രഡ്. ഏതാ സ്കൂള്? വേക്കളം എ പി സ്കൂൾ. മോൻ്റെ പേര്? അന്വയ്. അന്വയ്. എന്താണ് മക്കൾ ഇത് ചെയ്തു വെച്ചിരിക്കുന്നത്? ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെ നടന്ന ഒരു ഉരുൾപൊട്ടലാണ്. മൂന്ന് പേരുടെ ജീവനാണെന്ന് പോയത്. മനുഷ്യന്റെ അശാസ്ത്രീയമായ ക്വാറകളുടെ പ്രവർത്തനവും ഭൂമി തുറന്നുള്ള വീട് വെക്കലും ഇതെല്ലാം ഇവ മനുഷ്യരെ ബോധവൽക്കരിക്കാനായി ഉണ്ടാക്കി. ഭൂമി അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നമാണ് ഉരുൾപൊട്ടൽ. ഓക്കെ. അപ്പോൾ നമ്മുടെ ഒരു സന്ദേശം, ഒരു മെസ്സേജ് നൽകിക്കൊണ്ടാണ് നമ്മുടെ ഈ വിദ്യാർത്ഥികൾ അവരുടെ തൊട്ടടുത്ത് നടന്ന ഒരു ഉരുൾപൊട്ടൽ ആണ് ഇവരിവിടെ ആവിഷ്കരിച്ചിട്ടുള്ളത്, ഇവരിവിടെ ചിത്രീകരിച്ചിട്ടുള്ളത്. വ്യത്യസ്തമാർന്നിട്ടുള്ള കാഴ്ചകൾ ഒരുപാട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ അത് ഇപ്പോൾ സോളാർ പാനൽ എന്നൊക്കെ പറഞ്ഞ ഒരു സ്കൂളിന് മുകളിൽ അല്ലേ സോളാർ പാനലൊക്കെ ഒരുക്കിയിട്ടുണ്ട് ഇവർ. അപ്പോൾ മോൻ്റെ പേര്? ജോ. ജോ ആൻഡ് ശ്രീജിത്ത്. ഏത് സ്കൂളാ? ഇരിട്ടി ഹയർ സെക്കൻഡറി സ്കൂൾ. ഇരിട്ടി ഹയർ സെക്കൻഡറി സ്കൂൾ. എത്ര ക്ലാസ്സിലാണ് പഠിക്കുന്നത്? എട്ടിൽ. എട്ടിൽ. എന്താ മോൻ്റെ പേര്? കാർത്തിക്. കാർത്തിക്. എങ്ങനെ, ഇതൊക്കെ എന്താണ്, ഇതിനെ കുറിച്ചൊന്ന് പറഞ്ഞ എന്താണ് മക്കൾ ചെയ്തത്? ഇത് ഒരു ഒരു സ്കൂൾ കോമ്പൗണ്ടാണ്. അതിൽ നമ്മൾ ഇനി ഭാവിയിലെങ്കിലും ഈ സ്കൂള് ഇങ്ങനത്തെ സ്കൂൾ വരണം എന്നാണ് നമ്മൾ ആഗ്രഹം. അപ്പൊ സോളാർ പാനലിൽ കൂടി എല്ലാ കറണ്ടും ഈ സോളാർ പാനലിൽ കൂടി നമ്മൾ എല്ലായിടത്തേക്കും കൊടുക്കുന്നുണ്ട്. അപ്പം ചെറിയ അക്വാപോണിക്സും അതേപോലെ തന്നെ വെർട്ടിക്കൽ ഗാർഡൻ. എപ്പോ വേണമെങ്കിലും ഭാവി തലമുറയ്ക്ക് വേണമെങ്കിലും ഇത് യൂസ് ചെയ്യാം. ഇപ്പൊ സോളാർ പവർ ഉണ്ട്, ജലസേചനത്തിനും മറ്റാവശ്യങ്ങൾക്കും ഒക്കെ ഉപയോഗിക്കാം. പിന്നെ ഈ മഴവെള്ള സംഭരണി ഉണ്ട്, അതുകൊണ്ട് നമുക്ക് വെല്ല് റീചാർജിങ് ചെയ്യാം. അപ്പൊ ഒരു ക്ഷാമത്തിൽ നമുക്ക് എന്താ വെള്ളത്തിന് ക്ഷാമം ഉണ്ടായിരിക്കില്ല. പിന്നെ വെർട്ടിക്കൽ ഫാം, ഇങ്ങനെ സ്ഥലം ലഭിച്ച് തട്ട് തട്ടായിട്ട് നമുക്ക് കൃഷി ചെയ്യാൻ സാധിക്കും. പിന്നെ അക്വാപോണിക്സ്, ഒരേ സമയം മത്സ്യകൃഷിയും സസ്യകൃഷിയും ചെയ്യുന്ന ഒരു രീതിയാണ് അക്വാപോണിക്സ്. ഇതെല്ലാം ഒരു സ്കൂളാണ് ഞങ്ങളുടെ ആഗ്രഹം. ഇതൊക്കെ സപ്പോർട്ട് ചെയ്താ? ഇതൊക്കെ സാർക്ക് ഉണ്ടായിരുന്നു, പിന്നെ ചേച്ചിയും ചേട്ടനും അപ്പോൾ എല്ലാവിധ ആശംസകളും നേരുന്നു. മക്കൾ ഇരിട്ടി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളാണ്. നല്ല വളരെ മനോഹരമായിട്ട് ഒരു സ്കൂളിന് ഇപ്പോൾ എന്തൊക്കെയാണ് ഇനി വേണ്ടത് എന്നുള്ളതാണ് വിദ്യാർത്ഥികൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. വളരെ വ്യത്യസ്തമാർന്നിട്ടുള്ള ഒരു കാഴ്ചയാണ്. സോളാർ പാനൽ, അതേപോലെ തന്നെ നമ്മുടെ ജലസംഭരണി, അതേപോലെ തന്നെ പുതു നൂതന കൃഷി രീതികൾ ഒക്കെ, മീൻവള്ളത്തൽ കുളം, അങ്ങനെ എല്ലാം ഇവരിവിടെ ചിത്രീകരിച്ചിട്ടുണ്ട്. എന്താ മോൻ്റെ പേര്? അമീൻ റാഷിദ് വിയ. സ്കൂള്? സെന്റ് ജോസഫ് ഹൈസ്കൂൾ അടക്കാത്തോട്. മുഹമ്മദ് അമീൻ. അങ്ങനെ ഇത് വളരെ ഗംഭീരമായിട്ട് ഇത് കാണുമ്പോൾ തന്നെ നല്ല പുതുമ നിറഞ്ഞ കാഴ്ചയാണ്. എന്താണ് മക്കൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇത് റീസൈക്ലിംഗ് ആണ്. അപ്പൊ നമ്മളെ വേസ്റ്റ് ആയ കാര്യങ്ങളൊക്കെ എല്ലാം റീസൈക്കിൾ ചെയ്ത് നല്ല കാര്യങ്ങളാക്കി എടുക്കുന്നതാണ് സംഭവം. നാല് മൂന്ന് യൂണിറ്റുകളുണ്ട്. പേപ്പർ പ്ലാസ്റ്റിക് സംഭരണ യൂണിറ്റ്, ഇലക്ട്രോണിക് മാലിന്യ സംഭരണ യൂണിറ്റ്, ജൈവവള മാലിന്യ സംഭരണ യൂണിറ്റ്. സാർമാരെ സപ്പോർട്ട് ചെയ്തു. സാർമാരും എല്ലാവരും സപ്പോർട്ട് ചെയ്തു. പിന്നെ നമ്മള് പഴയ പുസ്തകങ്ങൾ, ഏഴാം ക്ലാസ്സിലെ പുസ്തകങ്ങൾ, പത്തിലെ ബുക്കുകൾ, അതെല്ലാം കൂടെ നോക്കി സാറിന്റെയും സപ്പോർട്ട് എല്ലാം കൂടെ നമ്മൾ ചെയ്തു. ഇത് പേപ്പർ പ്ലാസ്റ്റിക് സംഭരണ യൂണിറ്റ്, അതിൽ നിന്ന് ഹൈ വാട്ടർ പ്രഷർ യൂണിറ്റിലേക്ക് വരുന്നു. അവിടെ അടിച്ച് ഇത് ഫിൽറ്ററിലേക്ക് വരുമ്പോൾ അത് രണ്ടായി ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഒന്ന് പ്ലാസ്റ്റിക് മെൽറ്റിംഗ് യൂണിറ്റും പൾപ്പ് യൂണിറ്റും.
അപ്പം ഈ പൾപ്പിൽ കൂടുതലും ജലം ഉണ്ടാവുമല്ലോ, അപ്പോൾ അത് മാറ്റാൻ വേണ്ടി പൾപ്പ് കോൺസെൻട്രേറ്റിലേക്ക് വിടുന്നു, പിന്നെ അത് കാർട്ടനുള്ളിലേക്ക് ഇട്ട് അത് നമുക്ക് ഉപകാരമുള്ള സാധനമായിട്ട് എടുക്കുന്നു. പിന്നെ പ്ലാസ്റ്റിക് മെൽറ്റിംഗ് കൊണ്ട് ഫൈബർ മിക്സിംഗ് യൂണിറ്റ് കൂടി ചേർന്ന് നാരുകളാകുന്നു, അത് നേരെ പ്രീകാസ്റ്റ് മെറ്റീരിയലായി ഉപയോഗിക്കുന്നു, കട്ടിയുള്ള ഫ്രെയിംസ് അങ്ങനെയുള്ള ഐറ്റംസ് ഉണ്ട്. പിന്നെ ഇലക്ട്രോണിക് മാലിന്യ സംബന്ധിയെ കുറിച്ച് പറയുമ്പം ഇത് സോർട്ടിങ് യൂസ് ചെയ്ത് മൂന്നായി ഡിവൈഡ് ചെയ്യുന്നുണ്ട്, ഒന്ന് റിപ്പയറിംഗ് ആൻഡ് റീഫർബിഷിംഗ് യൂണിറ്റ്, പിന്നെ പ്ലാസ്റ്റിക് ആൻഡ് മെറ്റൽ പാർട്സ്, ബാറ്ററി ട്രീറ്റ്മെൻറ്. ഇത് ബാറ്ററി ട്രീറ്റ്മെൻറ്റ് ലിഥിയം എക്സ്ട്രാക്റ്റിലേക്ക് വിട്ട് അത് എക്സ്ട്രാക്ട് ചെയ്യുന്നു. പിന്നെ റിപ്പയറിംഗ് ആൻഡ് റീഫർബിഷിംഗ് യൂണിറ്റ് നോക്കുമ്പം പിതറാൻ ഉള്ളിലേക്ക്, നമുക്ക് നല്ല ഈ ഫോൺ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ആണെങ്കിൽ പിതറിൻ്റെ ഉള്ളിലേക്ക് വിടും. പിന്നെ പ്ലാസ്റ്റിക് ആൻഡ് മെറ്റൽ പാർട്സ് ഷെഡിംഗ് യൂണിറ്റിലേക്ക് വിടും, അത് ചെറിയ പൊടിച്ച് പീസാക്കും. പിന്നെ എൻഡ്യൂസ് തെർമൽ കൺവെയറിലേക്ക് വിടും. അതിൽ പ്ലാസ്റ്റിക് വേർതിരിക്കുന്നു, പ്ലാസ്റ്റിക് ഇതിൻ്റെ കൂടെ തന്നെ പോകും. പിന്നെ മെറ്റൽസ് സ്റ്റേജ് ടു ഷെഡിങ് യൂണിറ്റിലേക്ക് പോകും, വെച്ചാൽ ആദ്യത്തെക്കാളിൽ നന്നായി പൊടിക്കുന്നു. അതിട്ട് മാഗ്നറ്റിക് സെപ്പറേറ്റർ ഉപയോഗിച്ച് അയണ് വേർതിരിക്കുന്നു, ലോ മെൽറ്റിംഗ് മെറ്റൽ സെപ്പറേറ്റർ വെച്ച് ടിന്നും ലെഡും വേർതിരിക്കുന്നു. അതുകൊണ്ട് കോളം ഫർണസ്, പിന്നെ ഇലക്ട്രോണിക് സെപ്പറേറ്റർ, പിന്നെ കാറ്റലിക് കൺവേർട്ടറിൽ ന്യൂട്രലൈസേഷൻ ചെയ്യുന്നു. പിന്നെ ഇത് ജൈവ മാലിന്യ സംഭരണ യൂണിറ്റാണ്. അഭിനന്ദ്, ഈ സോളാർ സിസ്റ്റം, ആ സോളാർ പവർ ഇൻഗ്രേഷൻ സിസ്റ്റം, കറണ്ട് ബില്ല് ലാഭിക്കാം. സോളാർ പവർ നമുക്ക് സൗരോർജ്ജം നിന്ന് നേരെ ആവശ്യമുള്ള കറണ്ടെല്ലാം എത്തിക്കാം. അപ്പോൾ നമ്മളെ ഇവിടെ കുറച്ച് ബൾബും ലൈറ്റും സ്വിച്ച് ഒക്കെ ഉണ്ട്, നമുക്ക് ഇവരോട് തന്നെ ചോദിക്കാം. മക്കളെ, മോളെ പേര് ദിയ. ദിയ ഏതാ സ്കൂള്? സെന്റ് തോമസ് എച്ച് എസ് കേളകം. ഇത് നമ്മുടെ വീടുകളിലുള്ള സർക്യൂട്ടാണ്, വയറിങ്ങിന്റെ സർക്യൂട്ട്. നമ്മുടെ വീടുകളിൽ ഇപ്പൊ ബൾബിന്റെ ഫാനിന്റെ ഒക്കെ വയറിങ് ഓരോ ഉപകരണങ്ങളിലേക്ക് എങ്ങനെ വൈദ്യുതി എത്തുന്നു എന്നതാണ് ഞങ്ങള് ഈ ഒരു മാതൃകയിലൂടെ കാണിക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇതില് മെയിൻ സ്വിച്ചിന്റെയും RCCB ഡിസ്ട്രിബ്യൂഷൻ ബോക്സിന്റെയും ഫംഗ്ഷന്, പിന്നെ ഓരോ സ്വിച്ചുകള്, സർക്യൂട്ടുകള്, അത്രയൊക്കെ ഞങ്ങൾ കാണിക്കുന്നു. പിന്നെ എർത്തിങ്, അതൊക്കെ ഞങ്ങൾ കാണിക്കുന്നു. ആൽബിൻ. ആൽബിൻ, മോളെ പേരോ? കീർത്തന. ഏതാ സ്കൂള്? ഞങ്ങള് സെന്റ് തോമസ് കരിക്കോട്ടക്കര. സെന്റ് തോമസ് കരിക്കോട്ടക്കര അല്ലേ? എന്താണ് മക്കളെ, റെയിൽവേ ആണ്, എന്താണ് ഇതിന്റെ കാര്യങ്ങളൊക്കെ? ഇത് റെയിൽവേയിൽ വരുന്ന മാലിന്യങ്ങളെല്ലാം ഉപയോഗപ്രദമാക്കി മാറ്റുക എന്നുള്ള ഒരു സംവിധാനം. ഹ്യൂമൻ വേസ്റ്റ് എല്ലാം കൂടെ ഒരു ബാക്ടീരിയകൾ അടങ്ങിയ ഒരു ബയോഡൈസിലേക്ക് എത്തിക്കും. ഇവിടെ വെച്ച് നെയറോബിക് ബാക്ടീരിയയുടെ പ്രവർത്തന ഫലമായിട്ട് കാർബൺ ഡയോക്സൈഡ് മീഥേൻ ഉണ്ടാകുന്നു. ഇതെല്ലാം കൂടെ ഈ സെപ്പറേറ്റഡ് ടാങ്കിലേക്ക് മാറ്റുന്നു. ഇവിടെ വെച്ച് ആ ഗ്യാസുകളെല്ലാം സെപ്പറേറ്റ് ചെയ്തിട്ട് അതിലുള്ള കാർബൺ ഡയോക്സൈഡിനെ മീഥേനാക്കി മാറ്റും. എന്നിട്ട് അത് പാചകവാതകമായിട്ടോ അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കാനോ ഉപയോഗിക്കാം. ഇനി ഇതിലടങ്ങിയിരിക്കുന്ന ലിക്വിഡ് പാർട്ടിനെ ഫിൽട്ടർ ചെയ്തിട്ട് ഈ പാത്തോളജിക്കൽ യൂണിറ്റിലേക്ക് എത്തിക്കും. ഇവിടെ വെച്ച് ഈ ബാക്ടീരിയകളെല്ലാം നശിപ്പിക്കും. അത് വെച്ചിട്ട് അത് അണുവിമുക്തമായിട്ട് വരുന്നതെല്ലാം സസ്യങ്ങൾക്ക് ആവശ്യമായ പോഷക ലൈനായിട്ട് ഉപയോഗിക്കുന്നു. ഇനി ഈ ഡ്രൈ വേസ്റ്റില്ലേ, ഇതിൽ സോളിഡ് പാർട്ട്, അതിനെ കമ്പോസ്റ്റ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നു. ഇവിടെ വെച്ച് ഫുഡ് വേസ്റ്റ് ഇതിലേക്ക് ചേർത്തിട്ട് അതിൻ്റെ ന്യൂട്രിയൻസിൻ്റെ അളവ് കൂട്ടുകയും അത് ഇവിടെ ഓപ്പൺ ഡ്രയറിലേക്ക് മാറ്റിയിട്ട് ഇവിടെ വെച്ച് അതിൻ്റെ ജലാംശം മുഴുവൻ ബാഷ്പീകരിച്ച് പോകും. സൂര്യപ്രകാശമെല്ലാം അടിച്ചിട്ട് ഓപ്പണായിട്ടിരിക്കും. അത് കഴിഞ്ഞിട്ട് നേരെ ഡാർക്ക് റൂമിലേക്ക് പോകും. ഇവിടെ ഇരുട്ടിൽ ഇത് 3 മാസം ഇരിക്കും. ഇവിടെ ബാക്ടീരിയകളുടെ പ്രവർത്തനമൊക്കെ കഴിഞ്ഞിട്ട് അത് പൂർണ്ണമായും പൊടിഞ്ഞ് കമ്പോസ്റ്റായി മാറും. ഈ കമ്പോസ്റ്റിൽ ബാക്ടീരിയകൾ കാണാൻ സാധിക്കും, പ്രത്യേകിച്ച് ഈക്കോളായ ബാക്ടീരിയ. അതിനെ നശിപ്പിക്കാനായിട്ട് ഈ പാത്തോളജിക്കൽ യൂണിറ്റിലേക്ക് മാറ്റിയിട്ട് ഇവിടെ വെച്ച് അത് അണുവിമുക്തമായി വരുന്നത് കമ്പോസ്റ്റിൽ നിന്ന് ശേഖരിച്ചിട്ട് അത് ഫെർട്ടിലൈസർ ഉപയോഗിക്കാം. എന്താണ് മക്കളെ ഇവിടെ ഒരുക്കിയിട്ടുള്ളത്? ഇത് പുനഃസ്ഥാപിക്കാൻ സാധിക്കുന്ന ഊർജ സ്രോതസ്സുകളെ കുറിച്ചുള്ള ഒരു ഇതാണ്. കറണ്ട് ഉൽപ്പാദിപ്പിക്കുന്നതിനെ കുറിച്ചും ഇങ്ങനെ വിൻഡ് എനർജി ഉണ്ട്, അതുപോലെ തന്നെ ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ ഉണ്ട്, പിന്നെ ടർബൈൻ ഹൗസ് ഉണ്ട്, അങ്ങനെ സമുദ്രത്തിൽ നിന്ന് വരുന്നത് എല്ലാം കൂടി കോർത്തിണക്കിയിട്ടാണ് ചെയ്തിട്ടുള്ളത്. ആരൊക്കെയാണ് സപ്പോർട്ട് ചെയ്തത്? ടീച്ചേഴ്സും.
അപ്പോൾ നമ്മുടെ എം എൽ എ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. നമ്മുടെ വിദ്യാർത്ഥികളുടെ കുരുന്ന് കൈകൾ കൊണ്ട് ഉണ്ടാക്കിയ വ്യത്യസ്തമാർന്ന കാഴ്ചകൾ കണ്ടിട്ടാണ് ഇപ്പോൾ എം എൽ എ നിൽക്കുന്നത്. സർ, ഈ ഒരു നിമിഷത്തിൽ എന്താണ് പറയാനുള്ളത്? വളരെ മനോഹരമായിരിക്കുന്നു, വളരെയേറെ പ്രതീക്ഷ നൽകുന്നു. ഈ തേജ് എൽ പി സെഷനിലാണ് നമ്മൾ നിൽക്കുന്നത്. വളരെ നല്ല അറേഞ്ച്മെൻ്റ് ഉണ്ട്. അടുക്കും ചിട്ടയിലുമാണ് വിവിധ സ്കൂളുകളിലെ കുട്ടികളുടെ ഈ പ്രദർശനം. വളരെ ആകർഷകം, ഐ കൺഗ്രാജുലേറ്റ്സ്. വളരെ മനോഹരം, വെരി ഗുഡ്, എക്സലന്റ്. അപ്പോൾ എയോ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. സർ, ഈ ഒരു അഭിമാന നിമിഷത്തിൽ എന്താണ് പറയാനുള്ളത്? വളരെ നന്നായി ഈ പ്രദേശം ഇത് ഏറ്റെടുത്തിട്ടുണ്ട്. ഈ പരിപാടി വളരെ വിജയപ്രദമാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ കണ്ട ദൃശ്യങ്ങൾ, ഇരു കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ഉപജില്ലയായ ഇരിട്ടി ഉപജില്ലയിലെ ശാസ്ത്രോത്സവം നടക്കുന്നത് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ ചാവശ്ശേരിയിലാണ്. ഉദ്ഘാടന ചടങ്ങൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ എം എൽ എ ഇവിടുന്ന് ഈ കാഴ്ചകൾ കണ്ടുപോയിരിക്കുകയാണ്. ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നത് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പാളാണ് നമ്മോടൊപ്പം ചേരുന്നത്. ടീച്ചറെ, വളരെ ഒരു അഭിമാന നിമിഷമാണ്. ഏറ്റവും വലിയ ഉപജില്ലയാണ് നമ്മുടെ കേരളത്തിൽ. ഇവിടെ ശാസ്ത്രോത്സവം നമ്മുടെ സ്കൂളിൽ തന്നെ വന്നെത്തിയിരിക്കുകയാണ്. ഈ ഒരു നിമിഷത്തിൽ എന്താണ് പറയാനുള്ളത്? വളരെ സന്തോഷമുണ്ട് ഇങ്ങനെയൊരു പരിപാടി സംഘടിപ്പിക്കാൻ പറ്റിയത്. ഏറ്റവും വലിയ ഉപജില്ല ആയതുകൊണ്ട് തന്നെ വളരെ ഒരുക്കങ്ങൾ നടത്തേണ്ടി വന്നു. എന്നാലും ഭംഗിയായിട്ടുണ്ടാവുമെന്നാണ് വിചാരിക്കുന്നത്. കാലാവസ്ഥയും കൂടി ശരിയാണെങ്കിൽ പരിപാടി വിജയപ്രദമാക്കാൻ തന്നെയാണ് ഈ വിശ്വാസം. ആരംഭിച്ചപ്പോഴേ തന്നെ ഞങ്ങളുടെ നല്ല സംഘാടക സമിതി ഉണ്ടായിരുന്നു. മുനിസിപ്പാലിറ്റിയുടെയും നാട്ടുകാരുടെയും ഒക്കെ വളരെ സഹായം, എല്ലാവരും നല്ല സഹായം ഉണ്ടായിരുന്നു. നല്ല രീതിയിൽ മത്സരം പുരോഗമിക്കുന്നുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കി. രണ്ട് ദിവസങ്ങളിൽ 100-ൽ കൂടുതൽ പിന്നെ യു പി സ്കൂളുണ്ട്, 22 ഹൈസ്കൂള്, 16 ഹയർ സെക്കൻഡറി. ഇന്നും നാളെയായിട്ട് 5,000 കൂടുതൽ വിദ്യാർത്ഥികളുണ്ട്. അവർക്കൊക്കെ ഭക്ഷണമുണ്ട്. എല്ലാവിധ ഒരുക്കങ്ങളും എല്ലാം നല്ല രീതിയിൽ നടന്നു പോകും. അപ്പോൾ നമ്മുടെ പ്രിൻസിപ്പാളാണ് സംസാരിച്ചത്. ഇപ്പോൾ ഹെഡ് മാസ്റ്റർ ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ടീച്ചറെ, എല്ലാവരും വളരെ സന്തോഷത്തിലാണുള്ളത്, എന്താണ് പറയാനുള്ളത്? വളരെ അഭിമാനവും സന്തോഷവും തോന്നുന്നു. കാരണം ഇരിട്ടി ഉപജില്ല 107 അല്ലധികം സ്കൂളുകൾ, ഏറ്റവും അധികം വിദ്യാർത്ഥികൾ പൊതുവിദ്യാലയത്തിൽ പഠിക്കുന്ന ഒരു ഉപജില്ലയാണ് കേരളത്തിലെ തന്നെ. അതുകൊണ്ട് തന്നെ നമ്മുടെ ചാവശ്ശേരി സ്കൂള്, നമ്മുടെ നാട് ഇത് ഏറ്റെടുത്തു. ഏറ്റവും ഭംഗിയായി ആസൂത്രണം നടത്താൻ നമുക്ക് കഴിഞ്ഞു. അത് വിജയിക്കും എന്ന് തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ. നിരവധി കമ്മിറ്റികൾ, മീറ്റിങ്ങുകൾ, അങ്ങനെ നല്ല ആസൂത്രണം ഇതിൻ്റെ പിന്നിൽ നടന്നു. അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും സഹകരണമുണ്ട്. അതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. ഇവിടുത്തെ പിന്നെ അധ്യാപകരായിക്കോട്ടെ, പി ടി ആയിക്കോട്ടെ, നാട്ടുകാരായിക്കോട്ടെ, നമ്മുടെ നഗരസഭയിലെ ജനപ്രതിനിധികൾ എല്ലാവരും നമ്മോടൊപ്പമുണ്ട്. നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഭക്ഷണം മത്സരാർത്ഥികൾക്ക് അവിടെ ഇരിക്കുന്ന മത്സര സ്ഥലത്ത് തന്നെ എത്തിച്ചു കൊടുക്കാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിനെല്ലാ ഒരുക്കങ്ങളും പാഴ്സലും ആക്കലും എല്ലാം ഏതാണ്ട് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. 12 മണിയാകുമ്പോഴേക്കും ഫുഡ് കുട്ടികളുടെ കയ്യിലെത്തും. പിന്നെ ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഒരു പിന്നെ മത്സരാർത്ഥിക്കും, അതുപോലെ ഇവിടെ എത്തുന്ന എക്സ്പോർട്ടിംഗ് ടീച്ചേഴ്സിനോ രക്ഷിതാക്കൾക്കോ ഒരാൾക്കും ഒരു പരാതിയും ഉണ്ടാവാത്ത രീതിയിൽ നമ്മുടെ ഇവിടെ എസ് പി സി ഉണ്ട്, NSS ഉണ്ട്, അതുപോലെ ലിറ്റിൽ ഗൈഡ്സ് ഉണ്ട്. നമ്മുടെ സ്കൂളിൽ തന്നെ 2,000-ലധികം കുട്ടികളുണ്ട്. അപ്പോൾ അവരുടെ എല്ലാം സഹകരണം, എല്ലാവരുടെയും സഹകരണത്തോടെ വളരെ വിജയത്തിലേക്ക് നമുക്ക് ഇതെത്തിക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയോടെ നമ്മൾ മുന്നോട്ട് പോവുകയാണ്. എല്ലാവിധ ആശംസകളും ഏജന്റ് ന്യൂസ് നേരുകയാണ്. അപ്പോൾ വ്യത്യസ്തമാർന്നിട്ടുള്ള കാഴ്ചകൾ ഇനി നമുക്ക് കാണാം. വിദ്യാർത്ഥികൾ ഒരുക്കിയ വ്യത്യസ്തമാർന്നിട്ടുള്ള കാഴ്ചകൾ നമുക്ക് ആസ്വദിക്കാം. ഇരിട്ടി ഉപജില്ല ശാസ്ത്രമേള 2 ദിവസമായി നടക്കുകയാണ്. ഇതിൻ്റെ ഭാഗമായി ലോ ആൻഡ് ഓർഡർ ചുമതലയാണ് എനിക്കുള്ളത്. അതിൻ്റെ കോ കൺവീനറാണ്. അപ്പോൾ വളരെ നല്ല രീതിയിൽ ലോ ആൻഡ് ഓർഡർ ക്രമീകരണങ്ങൾ നടത്താൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. രാവിലെ ക്രമീകരണങ്ങളൊക്കെ ഭംഗിയായതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള തടസ്സങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ നമ്മോടൊപ്പം ഇപ്പോൾ പബ്ലിസിറ്റി കൺവീനറാണ് ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നത്. ഏതായാലും നമ്മുടെ സ്കൂളിലേക്ക് ഈ കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ സബ്ജില്ലയെ നമ്മുടെ സ്കൂളിൽ നടക്കുമ്പോൾ നമുക്ക് വളരെയധികം വിഷമമുണ്ടായിരുന്നു. എങ്ങനെ ഇത് നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന്, 13 കമ്മിറ്റികളായിട്ട് ഓർഗനൈസ്ഡ് ആയിട്ട് നമുക്കിത് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് ഏറ്റവും സന്തോഷകരമായ കാര്യം. ഗംഭീരമാണ്, അടിപൊളിയാണ്, സെറ്റാണെല്ലാം. ഇരിട്ടി ഉപജില്ല ശാസ്ത്രോത്സവത്തിൻ്റെ ആഘോഷങ്ങളാണ് നമ്മുടെ ചാവശ്ശേരി സ്കൂളിൽ നമ്മൾ ഇത്രയും നേരം കണ്ടത്. ഒരുപാട് കുട്ടികൾ വ്യത്യസ്തമാർന്ന വിഭവങ്ങളാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഒന്നും പറയാനില്ല, 2 ദിവസമായി കേരളത്തിലെ ഏറ്റവും വലിയ ഉപജില്ലയായ ഇരിട്ടി ഉപജില്ലയിൽ ഗംഭീരമായിട്ടുള്ള ഒരു ഉത്സവം തന്നെയാണ് ഈ ശാസ്ത്രോത്സവം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. ക്യാമറമാൻ ഷിജു അബ്രഹാമിനൊപ്പം ശ്രീവേഷ്കർ, ഏജൻറ് ന്യൂസ്.
ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത്. ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ്റ്റിന്റെ ഹ്യൂജ് കളക്ഷൻസ് മറ്റെവിടെയും കിട്ടാതെ വിലക്കുറവിൽ കിട്ടിയാലോ? 7 വർഷത്തിലേറെ പാരമ്പര്യമുള്ള കണ്ണൂരിലെ ഏറ്റവും വലിയ ടൈൽസ് ആൻഡ് സാനിറ്ററി വെയർ ഷോറൂമാണ് എസ് ജെ എംപോറിയം. ഇന്ത്യയിലെ നമ്പർ വൺ ലോകോത്തര ബ്രാൻഡുകളായ കജേരിയ, സിംപോളോ, ആർ എ കെ സെറാമിക്, ജാഗ്വാർ, നെറ്റ്കോ, ടോറിനോ, സൊമാനി തുടങ്ങിയവയുടെ ലേറ്റസ്റ്റ് കളക്ഷൻസ് ഇവിടെ അവൈലബിൾ ആണ്. ഇത്തരത്തിലുള്ള എല്ലാ പ്രൊഡക്ട്സിനും മോക്കപ്സ് ഇവിടെ അവൈലബിൾ ആണ്. മാത്രമല്ല കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ആണ് എസ് ജെയുടെ മുഖമുദ്ര. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ എല്ലാ പ്രൊഡക്ട്സും ഹോൾസെയിൽ വിലയിലും EMI ഓപ്ഷനും നിങ്ങൾക്ക് നൽകുന്നതാണ്. ഇപ്പോൾ തന്നെ എസ് ജെയിലേക്ക് വരൂ. നിങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ നിങ്ങളുടെ വീട് മനോഹരമാക്കൂ. പോക്കറ്റ് കാലിയാവാതെ എസ് ജെ എംപോറിയം, തളിപ്പറമ്പ്, ആലക്കോട്, കേളകം.